ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നെയ്ച്ചോറ് നമ്മൾ പല തരത്തിൽ തയ്യാറാക്കിയെടുക്കാറുണ്ട്. വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റൈസ് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈഡ് റൈസ് ചെയ്യുന്നത് പോലെ നെയ്ച്ചോറ് വയ്ക്കാറുണ്ട്. ഇന്ന് ഞാൻ തേങ്ങാപ്പാലും വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മുടെ സാധാരണ പാത്രത്തിൽ എങ്ങനെ വയ്ക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനായി 4 കപ്പ് ബിരിയാണി റൈസ് കഴുകി കുതിർക്കാനായി അരമണിക്കൂർ മുന്നേ വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം പകുതി നെയ്യിലും പകുതി വെളിച്ചെണ്ണയും ചേർത്തിട്ടും നമുക്ക് നെയ്ച്ചോറ് ചെയ്തെടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ 3 സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതേ സമയം വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ചെറുതായി ഒന്ന് വഴന്നു വന്നപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമുക്കതിലേക്ക് 6 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. വെള്ളം പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെള്ളം വാർന്ന് വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 4 കപ്പ് അരിയും 6 കപ്പ് വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാനിൽ നെയ്ച്ചോറ് വയ്ക്കുന്ന സമയത്ത് 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാനിനി 2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലില ചെയ്തെടുക്കാൻ ഇഷ്ടമെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ മൊത്തം വെള്ളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിച്ചേക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിൽ നെയ്ച്ചോറ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പകുതി വെള്ളവും പകുതി തേങ്ങാപ്പാലും ചേർത്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിരുന്നു. ഇതിലുള്ള വെള്ളം വറ്റി വരുന്ന സമയമാകുമ്പോഴേക്കും നെയ്ച്ചോറും റെഡിയായി കിട്ടും. ഇനി വെള്ളം വറ്റിയിട്ടും അഥവാ വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ മധ്യഭാഗത്തു നിന്നും ചോറ് അല്പം ഒന്ന് മാറ്റിയതിന് ശേഷം അവിടേക്ക് അല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എനിക്ക് ഈ ഒരു വെള്ളം കറക്റ്റായിരുന്നു. കറക്റ്റ് ഭാഗത്തിന് തന്നെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പരസ്പരം ഒട്ടി നിൽക്കാതെ നല്ല വേറിട്ട് നിൽക്കുന്ന നെയ്ച്ചോറാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ബീഫ് കറിയോടൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.